ഹായ് ഫ്രണ്ട്സ്, നിക്കീസ് കഫേയുടെ മറ്റൊരു വീഡിയോ ബ്ലോഗിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഇട്ടിമാണി എന്ന സിനിമയുടെ റിവ്യൂ ആണെന്ന് ചെയ്യും. ഈ ദിവസം തന്നെ ഞാൻ ഇട്ടിമാണി എന്ന സിനിമ കാണുകയുണ്ടായി. അപ്പോൾ ഇതിനകത്ത് ഈ സിനിമയുടെ പോസിറ്റീവ് തന്നെ നമുക്ക് ഫസ്റ്റ് ആദ്യം പറയുകയാണെങ്കിൽ ലാലേട്ടൻ്റെ പെർഫോമൻസ് അസാധ്യ പെർഫോമൻസ് ആണ്. ഇപ്പോൾ ഒരു പഴയ ലാലേട്ടൻ ഇടുന്ന രീതിയിലുള്ള എക്സ്പ്രഷൻസൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ണുകൾ കൊണ്ടാണെങ്കിലും എന്താണ് ആ ബോഡി കൊണ്ടുള്ളതാണെങ്കിലും മൊത്തത്തിൽ ഒരു എക്സ്പ്രഷൻസൊക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കെ പി എസ് സി ലളിതയുടെ പ്രകടനം അസാധ്യ പ്രകടനമാണ്. കെ പി എസ് സി ലളിത അല്ലെങ്കിൽ മോഹൻലാൽ തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസൊക്കെ നല്ല അത് സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നീട് കോമഡി, ഹാരിഷ് ഖന്നാറിൻ്റെ കോമഡി അത് നന്നായിട്ട് തന്നെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. സലീംകുമാറും അല്ലെങ്കിൽ അജു വർഗീസ് അവരുടെ സ്ഥിരം കുറേ കോമഡീസൊക്കെയാണ് ഇതിനകത്ത് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. പിന്നീട് രാധിക ശരത് കുമാറിൻ്റെ കുറേയധികം ഇമോഷൻസ്, അപ്പോൾ ആ ഒരു കഥാപാത്രത്തെ അവർ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ കഥാപാത്രങ്ങളുടെ പെർഫോമൻസ് ആണ് യഥാർത്ഥത്തിൽ ഈ സിനിമയുടെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയാനുള്ളത്. ഈ സിനിമയുടെ മ്യൂസിക്കൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പം തുടക്കത്തിൽ വരുന്ന ഒരു ബൊമ്മ ബൊമ്മ ആ പാട്ടൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ കുറേ അധികം ആൾക്കാർ അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത് പിന്നെ എന്താണ് പറയുക, ആ തുടക്കത്തിൽ വരുന്ന ചൈനയുടെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന പാട്ടും അങ്ങനെ കുറേ വിഷ്വൽസൊക്കെ നന്നായിട്ടിരുന്നു. കുറച്ച് ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്നും പറയുന്നുണ്ട്. എന്താണ് പറയുക, പിന്നെ അത് നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന നമ്മുടെ അപ്പുറത്തെ നാട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന ഒരു കഥയായിട്ട് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ കഥാപാത്ര നിർമ്മാണ പ്രക്രിയയൊക്കെ നന്നായിട്ടൊക്കെ തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് എന്താ സംഭവം വെച്ചാൽ, നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് വെള്ളിമൂങ്ങ എന്ന് പറയുന്നൊരു സിനിമ കണ്ടിരുന്നു. അപ്പോൾ ആ വെള്ളിമൂങ്ങയിലെ കുറേ സീനുകൾ, എസ്പെഷ്യലി ആ മരണ വീട്ടിലൊക്കെ ഉള്ള സീനുകളൊക്കെ അതൊക്കെ അതേപോലെ തന്നെ കോപ്പി അടിക്കാൻ ശ്രമിച്ചായിട്ട് തോന്നുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ ക്യാരക്ടറിൻ്റെ ഫോർമേഷന്, അപ്പോൾ അത് വെള്ളിമൂങ്ങയുടെ ചെറിയൊരു സിമിലാരിറ്റിയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സിനിമയുടെ ടോട്ടാലിറ്റിയിലേക്ക് വരുമ്പോൾ ഓക്കെ, അത് നമുക്ക് ജസ്റ്റ് ഞാനൊക്കെയാണെങ്കിൽ തിയേറ്ററിൽ കണ്ടു തീർക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കൊക്കെ ഫീൽ ചെയ്തത്. അപ്പോൾ ചില കോമഡീസ് ആണെങ്കിൽ നമുക്ക് കേട്ടിട്ട് ഭയങ്കരമായിട്ട് ചിരിയോ തമാശയോ ഒന്നും വന്നില്ല. എന്നാൽ പോലും ഒരു കൂട്ടം ആളുകൾക്ക് നന്നായിട്ട് തിയേറ്ററിലൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷേ പേഴ്സണലി എനിക്കോ നമ്മുടെ ഫ്രണ്ട്സിനോ ഒക്കെ ഭയങ്കരമായിട്ട് ഒരു സംഭവമായിട്ടൊന്നും തോന്നിയില്ല. അപ്പം ഇത് പറഞ്ഞു വരുന്നത് വെച്ചാൽ ഇത് എൻജോയ് ചെയ്ത പല കോമഡികളും നല്ല രീതിയിൽ എൻജോയ് ചെയ്ത ഒരു കൂട്ടം ആളുകളും ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ സിനിമ ഭയങ്കര നല്ല സിനിമയാണെന്ന് അഭിപ്രായം പറയുന്ന കുറേ ആളുകളുണ്ട്. ഒരു മിക്സർ റിവ്യൂ ആണ് ഇതിനകത്ത് വരുന്നത്. പക്ഷേ എനിക്ക് എന്താണ് പറയുക, എനിക്ക് കുറച്ചധികം നെഗറ്റീവ്സ് കൂടെ ഇതിനകത്ത് തോന്നി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ടോട്ടാലിറ്റിയിൽ ഒരു ആവറേജ് ഫിലിമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കഥ ഒക്കെ കേൾക്കുമ്പോൾ അല്ലെ കഥ പറഞ്ഞ് കേൾക്കുമ്പോൾ പക്ഷേ നല്ല രസമുള്ളൊരു കഥയായിട്ടൊക്കെ തോന്നും. നമ്മളിങ്ങനെ അതൊക്കെ സിനിമ കഴിഞ്ഞാൽ കാർ ഓടിച്ച് വീട്ടിലൊക്കെ ഒരു സിനിമ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ആശീർവാദ സിനിമാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു ലാലേട്ടൻ അഭിനയിക്കും, ഇത് എന്തായിരിക്കും കമ്മിറ്റ് ചെയ്തതെന്ന് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇതിൻ്റെ ഒരു പറഞ്ഞ് കേൾക്കുമ്പോൾ അല്ലെ കഥയൊക്കെ കേൾക്കുമ്പോൾ ഒരു രസമുണ്ട്. പക്ഷേ അത് എക്സിക്യൂഷൻ ലെവലിൽ ഭയങ്കരമായിട്ട് പാളിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കോമഡി ഡ്രാമ ജോണറിലാണ് ഈ സിനിമ വരുന്നത്. അപ്പം ഈ ഡ്രാമ അതായത് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് വിട്ടിട്ട് അല്ലാതെ സ്ക്രീനിൽ നടക്കുന്നതായിട്ട് തോന്നി. കുറേ സ്ഥലങ്ങൾ നമുക്ക് സിങ്ക് ചെയ്യാൻ പറ്റുന്നില്ല. കുറേ ഇവർ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഐഡിയാസ് അല്ലെങ്കിൽ ഈ സിനിമയിൽ അവർ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന പല ഐഡിയാസ് നമുക്കിങ്ങോട്ടും രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒക്കെ ബുദ്ധിമുട്ട് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ ടോട്ടാലിറ്റിയിൽ പറയുകയാണെങ്കിൽ ഒരു വൺ ടൈം വാച്ചബിൾ സിനിമയാണ്, വൺ ടൈം വാച്ചബിൾ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഓണത്തിന് ജസ്റ്റ് എല്ലാ സിനിമകളൊക്കെ കണ്ടിട്ട് നമുക്ക് പോയി കാണാവുന്ന ഒരു സിനിമ തന്നെയാണ്. ഒരു വൺ ടൈം വാച്ചബിൾ സിനിമയായിട്ടാണ് ഇട്ടിവാണി ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു വലിയ ഗംഭീര സിനിമയാണെന്നൊന്നും തോന്നില്ല. പിന്നെ ലാലേട്ടൻ നന്നായിട്ട് തന്നെ തകർത്തിട്ടുണ്ട്. അത് മാത്രമാണ് ഈ സിനിമയുടെ ഒരു നല്ലൊരു പ്ലസ് പോയിൻറ്റുകൾ എടുത്ത് പറയേണ്ടത്. ഇട്ടിമാണി എന്നും ലവ് ആക്ഷൻ ഡ്രാമ ഈ രണ്ട് സിനിമകളും കണ്ടിട്ടുണ്ട്. ഇതിനെക്കുറിച്ചൊരു കമ്പാരിസൺ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ചെയ്യുന്നുണ്ട്, നിങ്ങളത് പോയി കാണുക. അതിനകത്ത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഏത് സിനിമയാണ് കാണേണ്ടത് എന്നുള്ള കാര്യം കൂടി ഞാൻ അതിനകത്ത് പറയുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഇന്ന് ഞാൻ ഫൈനൽസ് എന്ന് പറയുന്ന സിനിമയും ബ്രദേഴ്സ് ഡേയും കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റിവ്യൂസ് അതിൻ്റെ ഒരു കമ്പാരിസൺ വീഡിയോ കൂടെ നമ്മൾ ചെയ്യാൻ പ്ലാൻ ഇട്ടുണ്ട്. കാരണം നിങ്ങൾ ഓണമാണ്, അപ്പോൾ നിങ്ങൾ ഒരുപാട് സെലക്റ്റീവ് ആയിരിക്കും. അപ്പോൾ അതിനകത്ത് ഏത് സിനിമ സെലക്ട് ചെയ്യണമെന്ന് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കുക, നിങ്ങൾ പോയി കാണുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായം കൂടി ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.